ആദ്യത്തെ ലൈവാണ് ഇത്. എന്റെ ലൈഫില് ഓക്കെ, അത് ഇത്രയും ഒരുപാട് പേര് എന്താ പറയാ, ഒരുപാട് പേര് അറ്റ് എ ടൈം ലൈവിൽ പോകുന്നുണ്ട്. എന്റെ എന്താ പറയാ, എന്റെ ഒരു വലിയ ഫാമിലിയിലാണ് ഞാൻ കാണാൻ പോകുന്നത്. എല്ലാവർക്കും എന്താ പറയാ, എല്ലാവരുടെ ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. കാരണം ഒരുപാട് നമ്മളിപ്പോ അഡ്മിൻസ് എല്ലാവരും കൂടെ ഇപ്പൊ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഫർദർ ആയിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്ത് വന്ന് നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യും. എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. കാരണം ഒരു ഈ ഒരു 7 ദിവസം മുമ്പ് പോകുന്നവരെ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. ഓക്കെ, ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ പോയി തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പേര് എന്റെ ഫാമിലിയിൽ എന്താ പറയാ, ഒരുപാട് പേരുണ്ട്. ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. എന്നെ ഒരുപാട് പേര് സന്തോഷിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, എനിക്ക് സത്യമായ വാക്കുകൾ പറയാൻ പറ്റുന്നില്ല. ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, ഒരുപാട് പേരിപ്പം എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അഡ്മിൻസ് എല്ലാവരും കൂടെ ഇനി ഡിസൈഡ് ചെയ്യും. നമ്മൾ ഇനി പ്ലാൻ ചെയ്ത് ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വന്ന് നമ്മൾ മീറ്റ് പ്ലാൻ ചെയ്തായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. കാരണം എന്താ പറയാ, എനിക്ക് സത്യമായി പറയാറുണ്ട് ലൈവ് ഒക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാവരും എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കും, കോൾ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താ പറയാ, പലർക്കും എനിക്ക് മെസ്സേജ് ചെയ്യാൻ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരേ സമയത്ത് എത്താനാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഒരു ലൈവ് പ്ലാൻ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. കാരണം എന്ന് വെച്ചാൽ എന്താ പറയാ, എനിക്ക് സത്യമായി ഇമോഷണൽ ആവും. കാരണം ഇങ്ങനെയൊക്കെ ഒരു ലൈവ് ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം. നേരിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും. എല്ലാവരും ഞാൻ നേരിട്ട് വന്ന് കാണും. നമ്മൾ ഓരോ അഡ്മിൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് ഓരോരുത്തരായിട്ട് മീറ്റ് ചെയ്യാം. സോ ആരും വിഷമിക്കേണ്ട. ഞാൻ എന്താ പറയാ, ഞാൻ പുറത്ത് വന്നാലും എനിക്ക് ഒരുപാട് സ്നേഹം, ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് പേരുടെ മനസ്സിൽ ഞാൻ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ പറയാ, നിങ്ങളുടെ വീട്ടിൽ ഒരാളെന്നുള്ള രീതി മാത്രം എന്നെ കാണുക. ഓക്കെ, നമുക്കിനി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ, വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു എനിക്ക് ബിഗ് ബോസ്. സോ ഇനി നമുക്ക് എന്താ പറയാ, നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ സമൂഹത്തിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. എനിക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം നമുക്ക് ശരിയാക്കാം. നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് മുന്നോട്ട് വരാം. ഓക്കെ, കാരണം എന്റെ കൂടെ ഇപ്പൊ എനിക്ക് ഫാമിലി എന്ന് പറയാൻ ഒരുപാട് പേരുണ്ട്. എന്താ പറയാ, എവിടെ ചെന്നാലും എനിക്ക് ഒരുപാട് പേരുണ്ട്. ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ നമ്മൾ മീറ്റപ്പ് വയ്ക്കും. നമ്മൾ ഇതേപോലെ എല്ലാവരും കാണും, ഓരോരുത്തരെയും വന്ന് കാണും. ഓക്കെ, ആരും വിഷമിക്കേണ്ട. ഞാൻ മനഃപൂർവ്വമല്ല പലർക്കും റിപ്ലൈ ചെയ്യാത്തതും മെസ്സേജ് കോൾ എടുക്കാത്തതും മനഃപൂർവ്വമല്ല. ഞാൻ വന്നിട്ട് ടയർഡാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പക്ഷെ എന്നാൽ കൂടി ഞാനിത് നിൽക്കില്ലാത്തതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായില്ല. കാരണം നിങ്ങളെല്ലാം നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി തരുമ്പോൾ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളുടെ ടൈം വാല്യൂ ചെയ്യാന്നുള്ളത്. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റാതെ എനിക്ക് വിഷമമുണ്ട്. ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും ഞാൻ സമയം കണ്ടെത്തും. എനിക്കിപ്പോ വന്നതേ ഉള്ളൂ കുറച്ച് സമയം. നമുക്കിനി ഒരു എന്താ പറയുക, ഒരു ലൈഫ് മൊത്തം ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഹാപ്പി ആയിട്ടിരിക്കാം. പിന്നെ നമ്മളെല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ മാത്രം മതി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ആരെങ്കിലും തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരാരെയും അവരിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇപ്പൊ പല രീതിയിലുള്ള ഡീഗ്രേഡിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആ ഒരു ഹൗസിൻ്റെ അകത്ത് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ടാണ്. സോ അപ്പൊ അവരെ ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. എല്ലാവരും അവരുടെ ഫാമിലി എല്ലാവരും പുറത്തിരുന്ന് കാണുന്നുണ്ടായിരിക്കും, വിഷമം ഉണ്ടായിരിക്കും. സോ അതൊന്നും ആരും എന്ത് ചെയ്യരുത്, ആരും അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. മനസ്സിലായി, നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യണ്ട. നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് അതൊന്നും വേണം. ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ജയിക്കട്ടെ. ഓക്കെ, അത് മാത്രമല്ല, ഇതിൽ ഒരാൾ ജയിച്ചു അതല്ലെങ്കിൽ അതിൽ ട്രോഫി ഫ്ലാറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള 19 പേര് തോറ്റു നല്ല അർത്ഥം. അതിൽ വന്നിട്ടുള്ള 20 പേരും വിന്നേഴ്സ് ആണ്. അതിന്റെ കൂട്ടത്തില് എന്താ പറയാ, ഒരാൾ മാത്രമാണ് ട്രോഫി എടുക്കുന്നത്. സോ അതിലൊന്നും നമ്മൾ ഒന്നും ബോധ ചെയ്യേണ്ട. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ അതൊരു ഷോ ആയിട്ട് മാത്രം കാണും. എല്ലാവരും ജയിക്കുക. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്താ പറയാ, ഒരു ഭയങ്കര സന്തോഷം. ഭയങ്കര എന്താ പറയാ, ചുറ്റും ഇങ്ങനെ നിന്ന് ഒരു ലൈവ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് വിഷമമുണ്ടായിട്ടുണ്ടായിരിക്കും ഞാൻ ഇതേപോലെ ലൈവ് വരുന്നില്ല എന്നുള്ളത്. കാരണം എന്റെ പേജിൽ ലൈവ് വരുന്നതിനെക്കാട്ടി കൂടുതൽ ഞാനതിൽ വരും. പക്ഷെ അതിനേക്കാട്ടി ഉപരി നിങ്ങളെല്ലാരെയും കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേജ് നിങ്ങളെല്ലാവരുമാണ് ഓരോരുത്തരും എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ഈ പേജുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പേര് ആ പേജ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുക. അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തി നിങ്ങളെല്ലാവരുടെയും കൂടെ നിന്ന് നിങ്ങളുടെ പേജിൽ ഒരുമിച്ച് ഇതേപോലെ ലൈവ് ചെയ്യാന്നുള്ളത്. സോ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട്. ഫസ്റ്റ് ടൈം ആണോ? അതില് നമ്മള് ചരിത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഒരുമിച്ച് ഇത്രയും ലൈവ് ഒരുമിച്ച് പോയിരിക്കുകയാണ് ഒരു പേജില്. സോ നമ്മള് പൊളിയാണ് കേട്ടോ, നമ്മള് ഒരു വലിയ ഫാമിലിയാണ്. സോ അടിപൊളി, വീണ്ടും ചരിത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അടിപൊളി, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും.
So this is Dr. Robin Radhakrishnan. This is me. This is what I do. And ellarum veendum kaanunnu vara. Signing off. Woo!